വ്യോമസേനയ്ക്കായി 56C-295 വിമാനങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി സ്പെയിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയുമായും എയർബസ് ഡിഫൻസുമായും മന്ത്രാലയം 22,000 കോടിയുടെ കരാർ ഒപ്പിട്ടു. ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലുള്ള AVRO-749 വിമാനങ്ങൾക്ക് പകരമായാണ് C-295 വിമാനങ്ങൾ ഉപയോഗിക്കുക. 56 വിമാനങ്ങളിൽ 16 സ്പെയിനിലാണ് നിർമ്മിക്കുന്നത്. 48 മാസങ്ങൾക്കുള്ളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് കമ്പനി കണക്കുകൂട്ടുന്നത്. അവശേഷിക്കുന്ന 40 വിമാനങ്ങൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും ചേർന്ന് 10 വർഷത്തിനുള്ളിൽ വിമാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സേനാ വിമാനങ്ങളുടെ നിർമ്മാണ ചുമതല സ്വകാര്യ കമ്പനിക്ക് നൽകുന്നത്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. വിമാനങ്ങളുടെ നിർമ്മാണം ഇന്ത്യയിൽ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ ഒരു ചുവടുവയ്പ് കൂടിയാകും. സ്പെയിന് പുറമെ ഈജിപ്ത്, പോളണ്ട്, കാനഡ, ബ്രസീൽ, മെക്സിക്കോ, പോർച്ചുഗൽ എന്നിവ നിലവിൽ C-295 വിമാനം ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത 20 വർഷത്തിനുള്ളിൽ വ്യോമസേനയ്ക്ക് 350 വിമാനങ്ങൾ ലഭിക്കുമെന്നും സേനാ മേധാവി എയർ ചീഫ് മാർഷൽ RKS ഭൗദരിയ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന 5 മുതൽ 10 ടൺ വരെ സംഭരണശേഷിയുള്ള യാത്രാ വിമാനങ്ങളാണ് C-295 വിമാനങ്ങൾ. രാജ്യത്ത് വ്യോമയാന സംബന്ധമായ ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് പദ്ധതിയെന്നാണ് കരുതുന്നത്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് ഊർജ്ജം പകരുമെന്നും കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതിനിടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ കരാറുമായി പ്രതിരോധ മന്ത്രാലയം. സൈന്യത്തിനായി 118 പ്രധാന യുദ്ധ ടാങ്കുകൾ വാങ്ങുന്നതിനുള്ള 7,523 കോടി രൂപയുടെ കരാറിലേർപ്പെട്ടതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് തദ്ദേശമായി നിർമ്മിച്ച അർജുൻ MK-1A യുദ്ധ ടാങ്കുകളാണ് വാങ്ങുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം ഓർഡിനൻസ് ഫാക്ടറി ബോർഡിന് കീഴിൽ തമിഴ്നാട്ടിലെ ആവടിയിലുള്ള ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയാണ് ടാങ്കുകൾ നിർമ്മിക്കുക. നേരത്തെയുള്ള MK-1 വേരിയന്റിൽ നിന്ന് 72 പുതിയ സവിശേഷതകളും കൂടുതൽ ദേശീയ ഉള്ളടക്കവും ഉൾക്കൊള്ളുന്നതാണ് അർജുൻ MK-1A. അഗ്നിശക്തി 7,523 കോടി രൂപയുടെ ഒരു ഓർഡർ പ്രതിരോധ മേഖലയിലെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കൂടുതൽ ഊർജ്ജം പകരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവന ചെയ്ത ആത്മനിർഭർ ഭാരത് കൈവരിക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണെന്നും മന്ത്രാലയം പറഞ്ഞു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ചെന്നൈ ആസ്ഥാനമായുള്ള കോംപാക്ട് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കേന്ദ്രമാണ് ടാങ്ക് രൂപകൽപ്പന ചെയ്തത്. നിലവിൽ 90T-72, അർജുൻ MK-1 എന്നീ ടാങ്കറുകളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.